ഇങ്ങനെ നാട്ടുകാരുടെ അടുത്ത് ഇടപഴകാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ്, നിന്റെ സ്വഭാവം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത് നിന്റെ തള്ളയും തന്തയും മാത്രം കണ്ടാൽ മതി. അല്ലാതെ നാട്ടിൽ പോകുന്ന അല്ലെങ്കിൽ വീട്ടിൽ പോകുന്ന നിന്നെ ഒരു ഇഷ്ടം കൊണ്ട് തൊപ്പി എന്ന് വിളിക്കുന്ന ഒരു തന്റെ അണ്ണാക്കിലോട്ടല്ല ഇവർ കാണിക്കേണ്ടത്. ഹായ് ഗൈസ്, ബിഗ് ബോസിന് ശേഷം ബിഗ് ബോസിലെ ഒരുവിധപ്പെട്ട കണ്ടസ്റ്റൻസ് എല്ലാം ഇന്റർവ്യൂസ് കൊടുക്കാറുണ്ട്. അതിൽ പല ഇന്റർവ്യൂസ് നമ്മൾ എടുത്തു വെച്ച് കോണ്ടന്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുമുണ്ട്. ഇതിനു മുമ്പ് ഞാൻ റോക്കിയുടെ ഒരു വീഡിയോ എടുത്തു വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നേ ദിവസവും റോക്കിയുടെ ഒരു വീഡിയോ തന്നെയാണ് ഞാൻ കോണ്ടന്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ഈ വീഡിയോയിൽ റോക്കി അല്ല കോണ്ടന്റ്, അല്ലെങ്കിൽ റോക്കിയെ ഞാൻ കോണ്ടന്റ് ആയിട്ട് എടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. കാരണം റോക്കിയെ സംബന്ധിച്ചിട്ടുള്ള എന്റെ കാഴ്ചപ്പാടുകളെല്ലാം ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോസുകളിൽ എല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനിയും റിപ്പീറ്റ് ആയിട്ട് പറയേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നത്തെ വീഡിയോയിൽ റോക്കിയുടെ ഇന്റർവ്യൂവിനിടയിൽ കോൾ ചെയ്ത തൊപ്പി എന്ന് പറയുന്ന ലൈവ് സ്ട്രീം ചെയ്യുന്ന വ്യക്തിയെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് അദ്ദേഹത്തെ ആരാധിക്കുന്ന, അല്ലെങ്കിൽ അവനെ ഒരു വലിയ ഒരു ഫാൻ ബേസ് സൃഷ്ടിക്കുന്ന കുറച്ചധികം വ്യക്തികളുണ്ടല്ലോ, അവർ പറയണം ഇവൻ കാണിക്കുന്നത് ശരിയാണോ. കാരണം ഇവനെ ആരാധിക്കുന്ന വ്യക്തികളെല്ലാം മറ്റേ അമ്മയുടെ അച്ഛൻ്റെ കാലിലിരുന്ന് തൂറുന്ന പ്രായം തൊട്ട് ഒരു 25 വയസ്സ് വരെയുള്ള പ്രായത്തിനിടയിലുള്ള പിള്ളേർ തന്നെ. അവനാണ് ഇവനെ മെജോറിറ്റി ആയിട്ടും പൊക്കിക്കൊണ്ട് നടക്കുന്നത്. പൊക്കിക്കൊണ്ട് നടക്കാനുള്ള കോണ്ടന്റ് ഇവന്റെ കയ്യിലുണ്ട്, അവനെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അവൻ ജനങ്ങളുടെ പൾസ്, അതായത് കുട്ടികളുടെ പൾസ് എന്തോന്ന് അറിഞ്ഞു കളിക്കുന്ന ഒരു ലൈവ് സ്ട്രീമർ തന്നെ. കാരണം ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് എന്താണ് വേണ്ടത്? ഇപ്പൊ ഒരുത്തിനെ അടിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ പോയി അടിക്കണം, മറ്റൊരുത്തിനെ ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ ചീത്ത വിളിക്കണം ധൈര്യത്തോടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് സമൂഹത്തിന് നന്മയുള്ള കാര്യങ്ങളോ ഉള്ള കാര്യങ്ങളൊന്നുമല്ല, ഒരു മണങ്ങുണാഞ്ചൻ ചെറുക്കൻ എന്തൊക്കെ കാണിച്ചുകൂടാ എന്ന് ഒരു ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് കാണിക്കുന്ന ഒരു വ്യക്തി. അപ്പൊ ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് കാണിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഞാനും അതിനകത്ത് ഉൾപ്പെടുമല്ലോ, കുഴപ്പമില്ല. എന്നാലും കുഴപ്പമില്ല, ഇതുപോലൊരു വാണമല്ലല്ലോ ഞാനെന്ന് എനിക്ക് സ്വയം ഒരു ബോധമുള്ളത് കൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം, റോക്കിയുടെ ഒരു ഇന്റർവ്യൂവിൽ കോൾ ചെയ്യുന്ന നമ്മുടെ തൊപ്പി, അതായത് തൊപ്പി മാത്രമല്ല തൊപ്പിക്കകത്ത് തൊപ്പിയുടെ കൂടെ തന്നെ തൊപ്പി ഒരു ക്യാരക്ടർ റോൾ ചെയ്തായിരുന്നല്ലോ, മറ്റേ അമ്പാനും ഊമ്പാനും എന്നും പറഞ്ഞുകൊണ്ട്. അതായത് അമ്പാനും ഈ പറയുന്ന തൊപ്പിയും കൂടി ഇരുന്നിട്ട് ഒരു സംഭവം ചെയ്ത് കാണുമല്ലോ. കൂടെ ഒരുത്തനുണ്ടല്ലോ ഈ മറ്റേ റോഡ് വീലറിന് കടത്തി വടവിട്ടോണൊക്കെ ഒരുത്തൻ, അതായത് റോഡ് വീലർ എന്ന് ഉദ്ദേശിച്ചത് ഇവൻ പറയുന്ന എന്തും ചാടിക്കടിക്കുന്ന ഒരുത്തനാ മറ്റവൻ, അതായത് കൂടെ ഇരിക്കുന്ന ഒരു അച്ചായ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ ആവാണോ. അപ്പം ഇങ്ങനെ ഒരു വ്യക്തി, ഈ ഒരു വ്യക്തിയും ഈ ഒരു രണ്ട് വ്യക്തികളും കൂടെ ചേർന്ന് ജിൻഡോ കപ്പടിച്ചതിന് ശേഷം ബിഗ് ബോസിൽ നിന്ന് വന്ന് ഇവരുടെ ഒരു സ്ട്രീമിനകത്തുണ്ടായിരുന്നു, അത് കണ്ട വ്യക്തികൾക്കറിയാം. അതിനകത്ത് ഇവർ പലരെയും വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്, സീക്രട്ട് ഏജന്റിനെയും വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കോൾ ചെയ്തതിനിടയിൽ സീക്രട്ട് ഏജന്റിനെ ആ തൊട്ടപ്പുറത്തിരുന്ന കഴുത്തി വടവിട്ടവൻ പറയുന്നുണ്ട്, നീ 7 ദിവസം അവിടെ പോയി നിന്ന് മറ്റേ സീക്രട്ട് ഏജന്റായിട്ട് പോയിട്ട് കണ്ണാപ്പിയായിട്ട് തിരിച്ചു വന്നണക്കല്ല ഈ പറയുന്ന ആരാ തൊപ്പി പോകാൻ പോകുന്നതിന്. അത് അവര് വലിയ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ, എന്നിരുന്നാലും നല്ല കാര്യം തന്നെ. കേട്ടവന് കുഴപ്പമില്ലെങ്കിൽ കണ്ടവനാണ് കുഴപ്പം, അത്രേ ഉള്ളൂ. ഓക്കെ, പക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ കേട്ടവന് കുഴപ്പമുണ്ട്. കാരണം അവൻ അതിന് തിരിച്ച് മറുപടി അന്നേരം ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷെ അത് കുറഞ്ഞു പോയെന്ന് എനിക്ക് പറയാനുള്ള, സഹോദര നിങ്ങൾ ഇന്റർവ്യൂ ചെയ്ത വ്യക്തിയെ നീ ആ സമയം പറഞ്ഞത് കുറഞ്ഞു പോയി. നിനക്ക് അവിടെ പറയാൻ പറ്റിയ നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു, നിനക്ക് പറയാൻ പറ്റിയ ഒരു കോണ്ടന്റ് ആയിരുന്നു ആ ഒരു കാര്യം, നീ പറയണമായിരുന്നു. അല്ലാതെ ഇതെല്ലാം കഴിഞ്ഞിട്ടില്ലായിരുന്നു പറയേണ്ടത്. എനിക്കത് വലിയ ഡിസപ്പോയിൻമെന്റ് ആയിപ്പോയി. അതിനകത്ത് റോക്കിക്കും കൃത്യമായിട്ട് തിരിച്ച് അവനോട് പറയായിരുന്നു. റോക്കി വന്നേരം അത് സ്കിപ്പ് ചെയ്ത് വിട്ടു. കാരണം റോക്കി പറയുന്നുണ്ട് ഇവൻ ഇങ്ങനെയാണ്, ഇവന്റെ സ്വഭാവം ഇതാണ്, ഇവൻ ഇങ്ങനെ ആൾക്കാരെ വിളിച്ചു വരുത്തി ഇൻസൾട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്നുള്ളൊരു കാര്യം. എടാ ഇവനൊക്കെ ഇതേപോലെ ഓരോരുത്തന്മാരെ ഇൻസൾട്ട് ചെയ്യുകയാണ് ചെയ്തിട്ട് ഞാൻ അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. നീ ഇൻസൾട്ട് ചെയ്യുന്നവനാണ്, അല്ലെങ്കിൽ നീ ഇങ്ങനെ നാട്ടുകാരുടെ അടുത്ത് ഇടപഴകാൻ പറ്റാത്തൊരു വ്യക്തിയാണ്, നിന്റെ സ്വഭാവം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത് നിന്റെ തള്ളയും തന്തയും മാത്രം കണ്ടാൽ മതി. അല്ലാതെ നാട്ടിൽ പോകുന്ന അല്ലെങ്കിൽ വീട്ടിൽ പോകുന്ന നിന്നെ ഒരു ഇഷ്ടം കൊണ്ട് തൊപ്പി എന്ന് വിളിക്കുന്ന ഒരു തന്റെ അണ്ണാക്കിലോട്ടല്ല കയറി കാണിക്കേണ്ടത്. അത് ആ വ്യക്തിക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റാ. അവൻ XOR Y ആരോ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, ഒരു പ്ലാറ്റ്ഫോമിൽ അന്നേരം അവൻ കാണിച്ചെന്ന് പറയാം, അവൻ ആളാവാൻ കാണിച്ചതാ ഈ പറയുന്ന തൊപ്പി. കാരണം അവന്റെ സ്ട്രീം നടന്നുകൊണ്ടിരിക്കുക, ലക്ഷക്കണക്കിന് ആൾക്കാർ അവന്റെ വീഡിയോ കണ്ടോണ്ടിരിക്കുക, അന്നേരം അവന് ഏറ്റവും വലിയ സമ്മാനമാവണം. കൂട്ടത്തിൽ 3 സമ്മാനം ഇരിക്കുന്നതിൽ ഏറ്റവും വലിയ സമ്മാനം അവനാവണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ കാണിച്ചിട്ട് കാര്യം. അതുപോലെ തന്നെ അതിനൊരു മറുവശമുണ്ട്, മറുവശത്തും ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുക, അതും കുറേയധികം വ്യക്തികൾ കാണുന്നൊരു ഇന്റർവ്യൂ. അവിടെ ഒരു റോക്കിയുടെ ഇന്റർവ്യൂ നടക്കുന്നു, അതിനകത്തേക്ക് ഇവൻ കോൾ ചെയ്തപ്പോൾ ഇന്റർവ്യൂർ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ആവേശത്തോടു കൂടി തന്നെ, നിങ്ങൾക്ക് ആ വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട്, അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഭയങ്കര ആവേശത്തോടു കൂടി തന്നെ ഇവനോടൊന്ന് സംസാരിക്കണമെന്ന് പറയുന്നത്. ബാക്കി എന്തായാലും നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം അത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്കത് ഒട്ടും മനസ്സിലായില്ല. നിങ്ങൾ ആ വീഡിയോ കാണുമ്പം, അതായത് ഈ ഒരു പ്രായത്തിലുള്ള യങ്സ്റ്റേഴ്സ് ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രായപൂർത്തിയാവാത്തിട്ടുള്ള ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഇമാതിരി മരയോന്തിനെ ഒന്നും കണ്ട് നിങ്ങൾ ഇൻഫ്ലുവൻസ് ആവരുത്. സീരിയസ്ലി പറയുക, ഇവൻ കാണിക്കുന്ന ഒന്നും ശരിയല്ല.
ഞാനത് കംപ്ലീറ്റ് ആയിട്ട് അടച്ചാക്ഷേപിക്കുമല്ല, സീരിയസ്ലി എനിക്ക് അവന്റെ ചില ചില പരിപാടികൾ ഇഷ്ടമാണ്, പക്ഷെ ഈ തോതിനാസം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നീയൊക്കെ കാണിക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ അവൻ മുണ്ട് പൊക്കി കാണിച്ച തൊപ്പി മുണ്ട് പൊക്കിയ നല്ല മുണ്ട, തൊപ്പി പൊക്കിയപ്പോഴത്തേന് ജട്ടി കണ്ടില്ലല്ലോ എന്നൊന്നും പറയല്ലേ, പൊക്കിയോ പൊക്കിയത് തന്നെ. അത് പറയാനും ഈ പറയുന്ന അവനെ ഫോളോ ചെയ്യുന്ന പിള്ളേർ അല്ലെങ്കിൽ പെൺകുട്ടികളായാലും ശരി ആൺകുട്ടികളായാലും അത് പറഞ്ഞിരിക്കണം. അത് അല്ലെങ്കിൽ ഭയങ്കര ബോറാണ്. അല്ലെങ്കിൽ ഇവനൊക്കെ ഉണ്ടല്ലോ, ഇവൻ്റെയൊക്കെ വിചാരം ഇവൻ മറ്റേ ആനയുടെ വലിയ ഇതാണെന്ന്, മറ്റേ ആനയുടെ വലിയ, കാരണം കൂടെ കൂടെ ഒരു മരവാഴ ഇരിപ്പുണ്ട് കൂടെ, എപ്പോഴും കാണുമല്ലോ. ആ മരവാഴയുടെ വിചാരം ഇതാണെന്നാണ്. ഈ മരവാഴയെ സത്യം പറഞ്ഞാൽ ഈ തൊപ്പി ഇല്ലാതെ അങ്ങോട്ട് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ മരവാഴ വെറും ഓന്തിൻ്റെ വാല് കണക്കാവുന്നതിനായിരിക്കും, എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നത്. അല്ലാതെ ആ കാരണം അവനും ആ സൈഡിൽ ഇരുന്നുകൊണ്ട് ഇവനെ പറയുന്നുണ്ട്. ഇവരൊക്കെ സ്വയംബോധത്തിലല്ല, അല്ല റിയാലിറ്റിയിലല്ലേ ജീവിക്കുന്നത്. ഒരു വ്യക്തിയെ വിളിക്കുന്ന അല്ലെങ്കിൽ ഒരു ആരാധന മൂത്ത ഒരു ചെറുക്കൻ അങ്ങോട്ട് അവനോട് സംസാരിക്കാൻ ചെല്ലുമ്പോഴത്തേന് വായി തോന്നിയ കാര്യങ്ങൾ ഉടനെ അവനെ വിളിച്ചു പറയുന്നു. അയ്യോ അതിനകത്തങ്ങ് അതിനകത്ത് വലിയ ആനന്ദം കണ്ടെത്തുന്ന ഏതോ വലിയ സാമാനങ്ങളാണ് അവന്മാർ. അതാ നിങ്ങൾ വീഡിയോ കണ്ടു, ഞാൻ ഇത്രയും പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കരമായിട്ട് ഫീലായി. ഇൻ കേസ് ഞാനായിരുന്നു ആ ഒരു സ്ഥാനത്ത് എന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയായിരിക്കും ഇത്. ഓക്കെ, ഇത് 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 ഒരു എക്സ്ക്ലൂസീവ് ആയിരിക്കും. ഇവിടെ ഒരു ഇന്റർവ്യൂ നടക്കുകയാണ്. ഇവിടെ ഒരു ഇന്റർവ്യൂവിന്റെ ഇടയിൽ അടുത്ത ആള് തൊപ്പി കണ്ടോ, ആ ഒരു ഇന്റർവ്യൂർ പറയുന്നുണ്ടോ, ആഹാ തൊപ്പി. അതായത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കുറെ നാളായിട്ട് ഈ പറയുന്ന റീൽസിൽ ന്യൂസിൽ ഒക്കെ കണ്ട ഒരു വ്യക്തിയെ പെട്ടെന്ന് കണ്ടതിൻ്റെ ഒരു ആവേശവും അല്ലെങ്കിൽ ആഹ്ലാദവും ആ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തിയുടെ മുഖത്ത് കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേരൊന്നും എനിക്കറിയത്തില്ല. അതുപോലെ തന്നെയാണ് അയാൾ ആ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ അത് എക്സ്പ്രസ് ചെയ്യുന്നതുകൊണ്ട്. റോക്കി അല്ല സോറി, ഈ പറയുന്ന തൊപ്പി മറുപുറത്ത് അവൻ അവൻ്റെ സ്ട്രീമിനകത്ത് മറ്റേ ജിൻഡോയും കപ്പും നടുക്കിരുത്തിയിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഓരോരുത്തരെ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്തിട്ട് കളിയാക്കുന്നു, അത്രേ ഉള്ളു. ഇവിടെ ഒരു ഇന്റർവ്യൂ നടക്കുകയാണ്. ഹലോ തൊപ്പി. Hey man. ഇവിടെ ഇവിടെ ഇന്റർവ്യൂ നടക്കുന്നത് ഇതാണ് ഇതാണ് പറയുന്ന ഇതാണ് പറയുന്നത് തൊപ്പി എന്ന് പറയാം. പൊട്ടല്ല കേട്ടോ, പേര് അനീഷ് എന്നാണ്. ഇവൻ ഏതാ ഈ പൊട്ടൻ റോക്കിയെ കാണിക്കാനെന്ന്. അയ്യോ എന്തോ പൊട്ടനെന്ന്, ഈ പൊട്ടനെന്ന് വിളിക്കുന്ന ഇപ്പൊ ഇവൻ പറയും, എടാ ഞാനിവിടെ പരസ്പരം വിളിക്കുന്ന പൊട്ടനെന്നാണ്. എടാ സ്ഥല പല സ്ഥലത്തും പൊട്ടൻ പൊട്ടൻ എന്ന് പോയി പറയുമ്പോഴത്തേന് ഈ പറയുന്ന ഒരു മണ്ടൻ അല്ലെ മണ്ടബുദ്ധി അല്ലെ മൊയന്ത് എന്നൊക്കെ പറയുന്ന ചില ബിഗ് ബോസിലൊക്കെ മൊയന്ത് എന്നൊക്കെ വിളിച്ചിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനൊക്കെ അർത്ഥം വരുന്നൊരു കാര്യമാണ്. പോയിട്ട് എല്ലാവരും കയറി പൊട്ടൻ പൊട്ടൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ്. അപ്പൊ തന്തേ കയറി പൊട്ടൻ തന്നെ വിളിക്കണം. ഞാൻ അങ്ങനെയാണെങ്കിൽ തന്തേ കയറി പൊട്ടൻ തന്നെ വിളിക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ കണ്ണി കാണുന്നവരെ മാത്രം പൊട്ടാന്ന് വിളിച്ചിട്ട് തന്തേ കയറി വാപ്പാന്ന് വിളിക്കുന്ന പരിപാടിയാണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് അവനൊരു പശ്ചാത്തലം കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇവനെ കയറി പൊട്ടാന്ന് തന്നെ ഒറ്റയടിക്കാൻ വിളിച്ചിരിക്കുക, അത് എന്തുവാന്ന് എനിക്കറിയത്തില്ല. അത് ആവേശം കൂടി പോകുന്നതായിരിക്കും, ആവേശത്തിലെ റോളല്ലേ, അപ്പൊ ആവേശം ഇത്തിരി കൂടും ചെറുക്കന്. നീ ആരാടാ റോക്കിക്ക് ഫോൺ കൊടുക്കടാ. ഇത് പലരും ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് വരുമായിരിക്കും. അവൻ കാര്യമല്ലേ പറഞ്ഞത്, അവൻ നീ ആര് ഫോൺ കൊടുക്കടാ എന്നൊക്കെ അല്ലേ പറഞ്ഞുള്ളതെന്ന് പറയും. എടാ എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ നോക്കുമ്പോഴത്തേനും ആ അപ്പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മാനസിക അവസ്ഥ, ഈ പറയുന്ന തൊപ്പി ആയാലും ശരി അവൻ്റെ കൂടെ ഇരിക്കുന്ന അച്ചായനാണെങ്കിലും ശരി, ആ ഓപ്പോസിറ്റ് നീയൊക്കെ ഇത് പറയുമ്പോഴത്തേ എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ, അവൻ ഭയങ്കര എക്സ്പ്രസ്ഡ് ആയിട്ട് നിങ്ങളെ കണ്ടതിൻ്റെ സന്തോഷത്തോടെ വന്നപ്പോഴത്തേന് അവനെ പൊട്ട, നീ ആരടാ, ഫോൺ അവന് ഓർക്കടാ. ഏ എനിക്ക് തോന്നുന്നില്ല ഇതിനകത്ത് ഇത്രത്തോളം ഒരു വ്യക്തിയെ ബഹുമാനം നൽകുന്നു, അല്ലെങ്കിൽ ബഹുമാനം ഒന്നും നൽകേണ്ടേ. നമ്മൾ പരസ്പരം ആർക്കും ബഹുമാനം ഒന്നും നൽകട്ടെ. നീ അവനെ കാലിൽ പോയി തൊട്ട് വേണമെന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷെ ഒരാൾ സംസാരിക്കുമ്പം അത് കേൾക്കാനോ അല്ലെങ്കിൽ അത് എന്താണ് പറയുന്നത് എന്ന് ഒന്നൊരു ഒരു 5 മിനിറ്റ് പോട്ടെ, ഒരു 10 സെക്കൻഡെങ്കിലും കേട്ടൊന്നും മനസ്സിലാക്കാമല്ലോ. അതിന് പോലും സമയം കൊടുക്കുന്നില്ല, കാരണം അപ്പുറത്തേക്ക് സ്ട്രീം ചെയ്യിരിക്കുക, അവിടെ മറ്റേ അമ്പാനും ഊമ്പാനുമായിട്ട് രണ്ടും കൂടി ഇരിക്കുക. അപ്പം അതുകൊണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ എങ്ങനെയെങ്കിലും ഒക്കെ വിളിച്ച് വരുത്തി കാണിച്ച് എനിക്ക് ലൈവ് സ്ട്രീം അങ്ങ് ക്ലോസ് ചെയ്തിട്ട് പോകണം. ആ ഒരു ആവേശം ഭയങ്കര ആവേശമാണ്, അതൊരു ആവേശം ഊവേശമായിരിക്കും. പറയാ നീ മറ്റേ ആവേശത്തില ആവേശം ആരെ പറ. ഓ ജിന്റപ്പൻ, ജിന്റപ്പൻ അവിടെ ഉണ്ടോ? ഞാൻ ജിന്റപ്പൻ ജിന്നോ, നിന്റെ അടുത്ത് എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഇവൻ തൊപ്പി എന്നെ കുറച്ച് കഴിഞ്ഞതിന് മുമ്പേ വിളിച്ചായിരുന്നു, വിളിച്ചിട്ട് പിന്നെ ജിന്റോ ജിന്റപ്പൻ ജിന്ദബ്രോ, ഹായ് ജിന്ദബ്രോ. ഓ അപ്പഴത്തേന് കൂടെ ഇരിക്കുന്ന അച്ചായൻ പറഞ്ഞല്ലേ ആ പൊട്ടനെ അങ്ങ് മാറ്റുന്നു. എടാ ഈ ലവം പറയുന്നത് കേട്ട് വളിക്ക് വിളി കേൾക്കുന്നവരാണല്ലോടാ തൊട്ടപ്പുറത്തിരിക്കുന്ന അച്ചായ എന്ന് പറഞ്ഞിരുത്തേന്. എനിക്ക് മനസ്സിലാവുന്നില്ല,
എന്തൊക്കെയാ പറയുന്നത്? ഇവന്മാരെ വിചാരം ഇവന്മാർ ഏതോ വലിയ ആനയുടെ അഞ്ചാം കാലാന്നാണ് നിന്റെയൊക്കെ വിചാരം, എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അതായിരിക്കും ആയിരിക്കും, നമ്മളങ്ങനല്ല, നീ ഒക്കെ ആനയുടെ അഞ്ചാം കാല് തന്നെ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കടന്ന് പറയുന്നത്. ചീത്ത വിളിച്ചോ എടുത്തോ ഇല്ലയോ എന്നല്ല, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, അതോ അതുപോലും മനസ്സിലാക്കാതെ കിടന്നുകൊണ്ട് കണാ ഗുണ കിടന്ന് കാണിക്കുന്നു മലവാണങ്ങള്. ഞാൻ കാണിക്കാം. ഓക്കെ ഓക്കെ, ജിൻഡോ നീ പറഞ്ഞ നീ ബിഗ് ബോസില് പിന്നെ കപ്പ് അടിച്ചു മറുപടി എടുത്തോട്ടെ. ബ്രോ പൊട്ടനല്ല, ചെവി നല്ലോണം കേൾക്കാം, നല്ലോണം സംസാരിക്കുന്ന ആളാ കേട്ടോ. പൊട്ടന്ന് വേറെ ആരെയും വിളിച്ചാൽ കേട്ടോ. എടാ ജിൻഡോ, നീ എല്ലാവർക്കും എല്ലാവർക്കും ഷെയർ കൊടുക്കാന്ന് പറഞ്ഞേ ബിഗ് ബോസിന് കിട്ടുന്ന ഇത്. മറുപടി ഇത്രയൊന്നും അല്ല വിനീതെ കൊടുക്കണമെന്ന് തോന്നുന്നത്. നിനക്ക് പറ്റിയൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു, നീ ആ നേരെ അങ്ങ് ഫോണിൽ പറഞ്ഞാൽ മതിയായിരുന്നു. ഈ അർഹിക്കുന്നവര്, അതായത് നിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്താണ് അർഹിക്കുന്നത്, അല്ലെങ്കിൽ അവന്റെ ലെവൽ എന്താണ് എന്നറിഞ്ഞുള്ള മറുപടി കൊടുക്കണം. ക്യാഷ് എല്ലാവർക്കും വീതം വെച്ച് കൊടുക്കാൻ ജിൻഡോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് 333,000 രൂപ വെച്ച് വരും. ഓക്കെ, അപ്പൊ ഈ കോൾ ഇവിടെ കട്ട് ചെയ്യുന്നു. ഇതിനുശേഷം ഈ പറയുന്ന റോക്കി ഇതുപോലെ തന്നെ ഈ ഒരു ലൈവ് സ്ട്രീമിൽ വിളിച്ചിരുത്തി അപമാനിച്ചു എന്ന് റോക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അപമാനിക്കാനിടയുണ്ട സാഹചര്യം റോക്കി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഇത് കേട്ടോ, ഇവന്റെ ക്യാരക്ടർ ഇതാണ്, തൊപ്പിയുടെ ക്യാരക്ടർ ഇതാണ്. പൊട്ട അടുത്തിരിക്കുന്ന ആരൊക്കെ കുറെ പൊട്ടന്മാര് സംസാരിക്കുന്നുണ്ട്. തൊപ്പിയോട് പറയാനുള്ളത്, പൊട്ടൻ നിന്റെ വീട്ടിലിരിപ്പുണ്ട്, ഞാനല്ല പൊട്ടൻ, മനസ്സിലായല്ലോ. അതുപോലെ നിന്റെ കൂടെ ഇരുന്ന കുറെ പേര് പൊട്ടൻ എന്ന് പറഞ്ഞു, അദ്ദേഹം റെസ്പെക്ട് ഉണ്ടായിട്ടാണ് എന്റെ അടുത്ത് കാണിച്ചത്. കൂടെ ഇരിക്കുന്നവർക്കും പറയത് നിങ്ങളാണ് ലോക പൊട്ടന്മാര്, ഞങ്ങളല്ല പൊട്ടന്മാര്, മനസ്സിലായല്ലോ. പിന്നെ ജിൻഡോട് ചോദിച്ചത് ഇക്കാണ് ഡയറക്റ്റായിട്ട് ചോദിച്ചത്. ഇതുപോലെ തന്നെയായിരുന്നു ബ്രോ, ഇതുപോലെ തന്നെയാണ് എന്നെ അവിടെ വിളിച്ചിട്ട് തോപ്പി അവിടെ വിളിച്ചിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്യുന്നത്. വിനീത് അത്ര ഒന്നും ഒതുക്കരുതായിരുന്നു, നിനക്ക് പറയാൻ പറ്റുന്ന മാക്സിമം നിനക്ക് പറയാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു. എന്തായാലും ഈ ഇന്റർവ്യൂ ഇപ്പൊ നിന്റെ ചാനലിൽ വന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂ, നീ പറയുന്ന ഒരു കാര്യങ്ങൾ പോലും കട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് കുറഞ്ഞു പോകുന്നൊരു കാര്യമൊന്നുമല്ല. അവൻ അന്നേരം അവിടെ വെച്ച് ഇൻസൾട്ട് ചെയ്യുന്ന രീതി പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പതിൽ മടങ്ങായിട്ട് തന്നെ നിനക്ക് അവിടെ വെച്ച് പറയാവുന്ന ഒരു കാര്യമായിരുന്നു. പറഞ്ഞത് കുറഞ്ഞു പോയെന്നുള്ളത് തന്നെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇവനെ ഫോളോ ചെയ്യുന്ന വ്യക്തികളും ഇവനെ വലിയ ആരാധന പാത്രമായിട്ട് കാണുന്ന ആൾക്കാരും ജസ്റ്റ് നല്ലത് മാത്രം എടുക്കുക. ഇവൻ കാണിക്കുന്ന എല്ലാ തോന്നിവാസങ്ങളും എല്ലാ തെമ്മാടിത്തരങ്ങളും സപ്പോർട്ട് ചെയ്ത് ഇവൻ കാണിക്കുന്ന നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് ഇവൻ കാണിക്കുന്ന പോലെ തന്നെ നിന്റെ വീട്ടിൻ്റെ അപ്പുറത്തുള്ള മാമന്മാരെ ചേട്ടന്മാരെ കയറി മയന്തേ പൊട്ട ഇമാതിരി കണാ ഗുണ കണാ ഗുണ ഡയലോഗ് അടിച്ചുകൊണ്ടൊന്നും പോകരുത്. പോകാൻ എന്താണെന്നൊന്നും നിങ്ങൾ ചോദിക്കരുത്. പക്ഷേ പോയി കഴിഞ്ഞാൽ അത് പിൽക്കാലത്ത്, അതായത് നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു റെസ്പെക്ട് ഉണ്ട്, അതായിരിക്കും ഇല്ലാതാവുന്നത്. കാരണം വരും തലമുറകൾ, അത് ഓരോ തലമുറകൾ ഇങ്ങനെ കൺവേർട്ടായി വരുമ്പോഴത്തേക്കിന് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ മുകളിലുള്ള വ്യക്തികൾക്ക് കൊടുത്ത റെസ്പെക്ട് ഉണ്ട്. അതായത് ഈ റെസ്പെക്ട് എന്ന് പറയുന്നത് 24 മണിക്കൂർ കാണുന്ന പറഞ്ഞ അണ്ണാ ചേട്ടാ എന്ന് പറഞ്ഞ് പോയി കൈ തൊട്ട് മുളങ്ങുന്ന പറിക്കുന്നതൊന്നും അല്ല. നമ്മൾ ഒരാളെ ഒന്ന് ആദ്യം കാണുമ്പോൾ ഒന്ന് അയാളെ വിഷ് ചെയ്യുന്ന രീതിയിലുള്ള സംസാരം, അല്ലെങ്കിൽ അയാൾക്ക് മനസ്സ് നോവാത്ത രീതിയിൽ, കാരണം ഇതൊരു സ്ട്രേഞ്ചറാണ്, ഒരു സ്ട്രേഞ്ചറാണ് ആദ്യമായിട്ട് കാണുന്നൊരു വ്യക്തിയാണ്. ആ ഒരു സ്ട്രേഞ്ചറോടെങ്കിലും നിങ്ങൾ ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള പരിപാടികളൊന്നും കൊണ്ട് കാണിക്കരുത്. കാരണം നല്ലത് ഏതാണെന്ന് നോക്കി സെലക്ട് ചെയ്യുക. ചീത്തതാണെന്നുണ്ടെങ്കിൽ ഡാ മണ്ട മണ്ട നീ ചീത്തയാണ് എന്ന് തന്നെ അവനോട് തന്നെ പറയാൻ ശ്രമിക്കണം.